ഹലോ, നമ്മുടെ സോഫ്റ്റ്വെയർ മാനുഫാക്ചറിങ്ങിന് സ്യൂട്ടബിൾ ആണെന്ന് പറയുന്നു. അപ്പം എങ്ങനെയാണ് നമ്മുടെ മാനുഫാക്ചറിങ് എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയറിലൂടെ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ സോഫ്റ്റ്വെയറിൽ വേറെ തന്നെ ഒരു മോഡ്യൂളാണ് മാനുഫാക്ചറിങ് എന്നത്. അത് നമ്മൾ കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് നമ്മൾ ആ മോഡ്യൂൾ ആക്റ്റീവാക്കി കൊടുക്കുക ചെയ്യുക. ഇതൊരു ഡെമോ വേർഷൻ ആയതുകൊണ്ടാണ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്ന കസ്റ്റമേഴ്സാണ്. പ്രൊഡക്ഷൻ ചെയ്യുന്ന കസ്റ്റമേഴ്സാണ് മെയിനായിട്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയറിന് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ എന്ന രീതിയിൽ നമ്മൾ ഐറ്റത്തിൽ നമ്മളത് ആദ്യം നമ്മൾ റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്കാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഐറ്റത്തിൽ പോയി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ ഐറ്റം ക്രിയേഷൻ ചെയ്യുന്ന പോലെ തന്നെ ന്യൂ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യണം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ താഴത്തെ സെക്ഷനിൽ കാണാൻ പറ്റും ഇത് റോ മെറ്റീരിയൽ ആണോ സെയിലബിൾ ആണോ എന്നത്. ഇപ്പോൾ റോ മെറ്റീരിയലും സെയിലബിളുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കിത് ടിക്കിയും അൺടിക്കിയും ഒക്കെ നമുക്ക് നോക്കി ചെയ്യാം. അപ്പോൾ നോർമലി ഞാൻ ഒരു ജസ്റ്റ് ഒരു റോ മെറ്റീരിയൽ എന്ന രീതിയിൽ തന്നെ ഒരു റോ മെറ്റീരിയൽ എന്ന രീതിയിൽ തന്നെ ഞാൻ ഒരു ഐറ്റം ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ റോ മെറ്റീരിയൽ ആയിട്ടാണ്, ഇത് സെയിലബിൾ പ്രൊഡക്റ്റ് അല്ല. ഇൻ കേസ് അത് സെയിലബിൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ സെയിലബിൾ പ്രൊഡക്റ്റ് എന്ന രീതിയിലും കൂടി നമുക്ക് ടിക്ക് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ഐറ്റത്തിൻ്റെ പേര് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അപ്പോൾ അതിൻ്റെ സ്റ്റോക്കൊന്നും ഞാൻ കൊടുത്തില്ല. അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഒരു ഐറ്റത്തിൻ്റെ പേര് ജസ്റ്റ് കൊടുത്തിട്ട് ഞാൻ റോ മെറ്റീരിയൽ ആണ് എന്ന രീതിയിലും ഇത് സെയിലബിൾ അല്ല പ്രൊഡക്റ്റ് എന്ന രീതിയിലും കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ട് ഞാനിപ്പം സേവ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പർച്ചേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽ എന്ന രീതിയിലുണ്ട്, ഞാനൊരു 10 സ്റ്റോക്ക് എന്ന രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനൊരു റേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം, 250 എന്ന രീതിയിൽ റേറ്റ് ഫിക്സ് ചെയ്യാം. ഇൻ കേസ് അത് സെയിലബിൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വിൽക്കുന്ന വില എന്ന രീതിയിൽ ഹോൾസെയിലോ റീറ്റെയിൽ MRP നമുക്കതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ റോ മെറ്റീരിയൽ എന്ന രീതിയിലുള്ള ഐറ്റത്തിൽ നമ്മളിപ്പോൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എന്നതാണ്. അടുത്തത് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയ എന്ന ജസ്റ്റ് ഒരു പേര് ഞാൻ ഫിനിഷ്ഡ് ഗുഡ് എന്ന രീതിയിൽ ഞാനൊരു ഐറ്റം ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. മീൻസ് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് റോ മെറ്റീരിയൽ അല്ല, ഇത് സെയിലബിൾ പ്രൊഡക്റ്റ് ആണ് എന്ന രീതിയിലാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതും ഇങ്ങനെ തന്നെ റോ മെറ്റീരിയൽ അല്ല എന്ന രീതിയിൽ അൺടിക്ക് ചെയ്തിട്ടുണ്ട്, സെയിലബിൾ പ്രൊഡക്റ്റ് ആണെന്ന രീതിയിൽ ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു റോ മെറ്റീരിയൽ ഉണ്ട്, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ഒന്നിൽ കൂടുതലായ റോ മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ റോ മെറ്റീരിയലിൻ്റെ മാത്രം നമ്മൾ സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. ഫിനിഷ്ഡ് ഗുഡ്സിന് നമ്മൾ റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ആകാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മാനുഫാക്ചറിങ്ങിൻ്റെ മെനുവിൻ്റെ അകത്ത് ഫസ്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആദ്യമായിട്ട് ഈ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റോ മെറ്റീരിയൽ എത്ര യൂസ് ചെയ്യണം എന്നത് കൃത്യമായിട്ട് നമുക്ക് ഒരു പ്ലാനിങ് ഫസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാനുഫാക്ചറിങ്ങിൽ പ്ലാനിങ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ മാനുഫാക്ചറിങ് പ്ലാനിങ് ഈ ഒരു വിൻഡോ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ 10 പ്രൊഡക്റ്റ് അത് നിങ്ങൾക്ക് എങ്ങനെയാണോ അതിൻ്റെ അളവ് അറിയുന്നത് അതിന് കണക്കായിട്ട് നമുക്ക് എടുത്ത് കൊടുക്കാം. ഞാനിവിടെ 1 എന്ന രീതിയിലാണ് ഞാനിവിടെ കൊടുക്കുക, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് 1 എന്ന രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ 2 റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്യും. ഇത് പ്ലാനിങ് കംപ്ലീറ്റ് ആയി, പ്ലാനിങ് വളരെ സിമ്പിളാണ്. ഇനി ഒന്നിൽ കൂടുതൽ റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ റോ മെറ്റീരിയൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്ലാനിങ്
പ്ലാനിങ് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ പ്ലാനിങ് ഫസ്റ്റ് പ്ലാനിങ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാനിങ് ഇതോടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗിൽ പ്രൊഡക്ഷൻ എന്നതാണ്. അപ്പോൾ നമ്മൾ എത്രയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നത് കൃത്യമായിട്ട് കൊടുക്കാനുള്ളതാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര റോ മെറ്റീരിയൽ വേണം എന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണോ ഈ ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റുന്നത് ആ സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാനുള്ള വിൻഡോ ആണ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ ചൂസ് ചെയ്യാം. പ്രൊഡക്ഷൻ ചൂസ് ചെയ്യുന്ന ശേഷം മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ചൂസ് ചെയ്യാം. ഇപ്പോൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത ശേഷം ഏത് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. ആ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എത്ര പ്രൊഡക്റ്റ് ചെയ്ത് എന്ന രീതിയിൽ നമ്മളിവിടെ കൊടുക്കാം. ഞാനൊരു 5 പ്രൊഡക്റ്റ് എന്ന രീതിയിലാണ് അല്ലെങ്കിൽ 4 പ്രൊഡക്റ്റ് എന്ന രീതിയിലാണ് ഞാനിവിടെ കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഇനി ഇത് കൂടാണ്ട് ഈ ഒരു ഫിനിഷ്ഡ് ഗുഡ്സിന് ഈ ഒരു എക്സ്പെൻസ് കൂടാണ്ട് മീൻസ് ഈ റോ മെറ്റീരിയലിൻ്റെ എക്സ്പെൻസ് കൂടാണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഇൻ കേസ് ലേബർ ചാർജ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം കാരണം എന്ന് വെച്ചാൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ നമ്മുടെ പർച്ചേസ് കോസ്റ്റ് തീരുമാനിക്കുന്നത് റോ മെറ്റീരിയലിൻ്റെ പർച്ചേസ് കോസ്റ്റിനെ ഡിപ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ അത് ആ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതർ എക്സ്പെൻസ് നമുക്ക് കൊടുത്താൽ അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ ഞാൻ അതർ എക്സ്പെൻസ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് നാല് ക്വാണ്ടിറ്റി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിട്ട് താഴെ കാണാൻ പറ്റും. ഇത് സേവ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ സേവ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതിലിപ്പം എട്ട് റോ മെറ്റീരിയൽ ഓൾറെഡി നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും നാല് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇനി സ്റ്റോക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് സ്റ്റോക്ക് ഓൾറെഡി 10 സ്റ്റോക്ക് ആയിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തത്. റോ മെറ്റീരിയലിൻ്റെ 8 സ്റ്റോക്ക് വേണമായിരുന്നു പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് അന്ന് സ്റ്റോക്ക് കുറഞ്ഞ് കൃത്യമായിട്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് മാറുന്ന പ്രോസസ്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇൻ കേസ് നമുക്കൊരു പ്രൊഡക്ഷൻ സ്ലിപ്പ്, അതായത് മീൻസ് നമ്മൾ അവിടുത്തെ ജോലിക്കാർക്കോ മറ്റുള്ള രീതിയിൽ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ പ്രൊഡക്ഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര റോ മെറ്റീരിയൽ ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെന്നത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ എത്രയാണ് നമുക്ക് പർച്ചേസ് കോസ്റ്റ് വന്നത് എന്നത് നമുക്കിവിടെ കറക്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടു 500 നമുക്കിപ്പോൾ ഉള്ള ഈ പർച്ചേസ് കോസ്റ്റ്, അതായത് ഈ പ്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം പർച്ചേസ് കോസ്റ്റ് വരുന്ന 500. ഇതിന് കണക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പ്രോഫിറ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വിൽക്കുന്ന വില നമുക്ക് ഇന്ന് ഡയറക്റ്റ് ആയിട്ട് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നത് കറക്റ്റ് നമുക്ക് ഈ റോ മെറ്റീരിയലിൻ്റെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കൂടി ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ ചെയ്തിട്ട് പർച്ചേസ് കോസ്റ്റ് ഇവിടെ വരുന്നതാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മളെ പ്രോഫിറ്റ് നമുക്ക് നോക്കിയിട്ട് ഇതിൽ സെയിൽ റേറ്റ് എന്ന രീതിയിലോ നമുക്ക് ഇവിടെ ഇടാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളാണ് മാനുഫാക്ചറിങ് എന്ന സെക്ഷനിൽ വരുന്നത്. ഇത് ഏറ്റവും സിമ്പിളായ ഒരു പാർട്ടാണ്. വളരെ വൃത്തിയായിട്ട് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇത്രത്തോളാണ് മാനുഫാക്ചറിങ്ങിൽ പറയാനുള്ളത്.